തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ വീണ്ടും ദുരഭിമാന കൊല. ദമ്പതികളെ വിരുന്ന് നൽകാനെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തി ഭാര്യ സഹോദരനും ബന്ധുവും ചേർന്ന് വെട്ടിക്കൊന്നു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. അടുത്തിടെ വിവാഹിതരായ ശരണ്യ, മോഹൻ എന്നിവരാണ് ജാതിക്കൊലക്ക് ഇരയായത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. രണ്ട് ജാതിയിൽപ്പെട്ടവരാണ് ശരണ്യയും മോഹനും. ഇതാണ് വീട്ടുകാരെ പ്രകോപിപ്പിച്ചത്. വിരുന്ന് നൽകാനെന്ന വ്യാജേനയാണ് ഇരുവരെയും ബന്ധുക്കൾ വിളിച്ചു വരുത്തിയത്. തുടർന്ന് ശരണ്യയെയും മോഹനനെയും സഹോദരനായ ശക്തിവേൽ, ബന്ധു രഞ്ജിത്ത് എന്നിവർ ചേർന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു. കുംഭകോണത്തിനടുത്തുള്ള ചോളപുരത്തെ തുളക്കവേലി സ്വദേശിയായിരുന്നു ശരണ്യ. 31-കാരനായ മോഹനനും 22-കാരി ശരണ്യയും തിരുനെൽവേലിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യവെയാണ് കണ്ടുമുട്ടിയത്. നഴ്സായ ശരണ്യ കുറച്ചുകാലം മുമ്പാണ് ആശുപത്രിയിൽ ജോലിക്കെത്തിയത്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇരുവരും. ജൂൺ 9 ഇവർ വിവാഹിതരായത്. ഈ ബന്ധത്തെ തുടക്കം മുതൽ തന്നെ ശരണ്യയുടെ വീട്ടുകാർ രൂക്ഷമായി എതിർത്തിരുന്നു. സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരാളെ തന്നെ വിവാഹം ചെയ്യണമെന്ന കുടുംബത്തിന്റെ സമ്മർദ്ദത്തെ അതിജീവിച്ച് ഇരുവരും ചെന്നൈയിലെത്തി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വിവാഹിതരായതോടെ ബന്ധം അംഗീകരിക്കുന്നതായി പറഞ്ഞ് ശരണ്യയുടെ സഹോദരൻ ഇവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഇരുവരും വീട്ടുവളപ്പിൽ കാലുകുത്തിയതിനു പിന്നാലെ ശക്തിവേലും ബന്ധുവും ചേർന്ന് വടിവാളുമായി ചാടി വീണ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹങ്ങൾ കുംഭകോണം ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹം മോഹനന്റെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.